എല്ലാവർക്കും നമസ്കാരം. റോബിൻ എന്ന വ്യക്തി ഇപ്പോൾ സ്ട്രൈക്ക് കൊടുക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അത് ബേസ്ഡ് ഓൺ തംബ്നെയിലാണ് മെയിൻ, പിന്നെ കണ്ടൻസും കാര്യങ്ങളും, അതിൻ്റെ അകത്ത് വരുന്ന കണ്ടൻസും കാര്യങ്ങളും. അപ്പോൾ ഞാൻ കുറച്ച് സത്യം പറഞ്ഞാൽ വിചാരിച്ചുകൊണ്ടിരുന്നത് ഈ സംഭവം കുറേ റോബിൻ ഫാമിലി എന്ന് പറഞ്ഞിട്ട് കുറേ വീഡിയോസ് ചെയ്യുന്ന കുറേ വ്യക്തികളെയാണ് ഞാൻ, ഓഫ് കോഴ്സ് അവരെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ അത് അങ്ങനെ അല്ല. കാരണം ഇന്ന് എനിക്കൊരു വ്യക്തി കുറച്ച് സ്ക്രീൻഷോട്ട്സും കാര്യങ്ങളൊക്കെ അയച്ചു, ഞാനത് ഇവിടെ സൈഡിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത്രയും ദിവസം വിചാരിച്ചുകൊണ്ടിരുന്ന ഈ ഫാമിലി എന്ന് പറഞ്ഞ് ചുമ്മാ ആവശ്യമില്ലാതെ കോൺട്രവേഴ്സി ഉണ്ടാക്കുന്നവരും റോബിനെ കുറിച്ച് ചുമ്മാ വലിച്ചിട്ട് വലിച്ചിട്ട് വീഡിയോസ് ചെയ്യുന്നവരുമായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. 10-320 എത്ര ചാനൽ റോബിൻ ഫോക്കസ്ഡ് ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അപ്പോഴാണ് ഇങ്ങനെയും പിന്നെയും ഒരു ഡൗട്ട്, ഇത് 300 അത്രയും ചാനലോ? എന്നിട്ട് ഞാൻ ഇങ്ങനെ ഡൗട്ട് അടിച്ച് കിടക്കുകയാണ്. അപ്പോൾ അതിലൊക്കെ ഈ 300 എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ പെടും, ഒരുപാട് പേര് പെടുമായിരിക്കും, ഉറപ്പായിട്ട് പെടും. പക്ഷേ ഈ ഫാമിലി ഫാമിലി എന്ന് പറഞ്ഞ് ഇപ്പോൾ കുറച്ച് 1-2 ബ്രോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടാകുന്നല്ലോ, ജിനൂസിൻ്റെ പേരിലൊക്കെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കി, അവരെ ആവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അവരല്ല ഈ സീൻ്റെ പിന്നിൽ എന്ന് എനിക്ക് പിന്നെ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. കാരണം സ്ട്രൈക്ക് കൊടുക്കുന്നതിന് എപ്പോഴും ഞാൻ എതിരാണ് കേട്ടോ. ഒരു ചാനൽ പൂട്ടിപ്പോവുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് സ്ട്രൈക്ക് കൊടുക്കുക. അത് എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല. പക്ഷേ ഈ തൊട്ടിത്തനം തെണ്ടിത്തനം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, അമ്മാതിരി ചെയ്ത്ത് പരിപാടി ചെയ്യുന്നവർക്ക് സ്ട്രൈക്ക് കൊടുത്താൽ പോരാ, അത് കുറഞ്ഞു പോകും. കവാല കുറ്റി നോക്കി അടിയാണ് കൊടുക്കേണ്ടത്. കാരണം അമ്മാതിരി മിസ്ലീഡിങ് തംബ്നെയിൽ വെച്ചിട്ട് കുറച്ച് ചാനൽസ് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് ശ്രദ്ധയിൽപ്പെട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നേ വരെ ഇതൊന്നും കണ്ടിട്ടില്ല. പക്ഷേ എനിക്കൊരു ബ്രോ അയച്ചു തന്നതാണ് ബ്രോ. ആ ബ്രോ കുറച്ച് സ്ക്രീൻഷോട്ട്സും കാര്യങ്ങളും അയച്ചു. ഞാൻ ഇവിടെ സൈഡിൽ വായിക്കാം, നിങ്ങൾ തന്നെ ഒന്ന് വായിച്ചാൽ മതി. അപ്പോൾ ഇമ്മാതിരി ചെയ്ത്ത് കമൻസും സോറി തംബ്നെയിൽസും കാര്യങ്ങളും വച്ചിട്ട് ഉള്ള ഉള്ള ചാനലുകളുണ്ടല്ലോ, ഇതൊക്കെ പൂട്ടണം, പൂട്ട് ചെയ്യാൻ പറ്റും. ഇതൊന്നും മുന്നോട്ട് പോകേണ്ട ഒരു കാര്യമില്ല. ഇമ്മാതിരി ഒരുമാതിരി ആരതിപ്പൊടിയും റോബിനും തമ്മിൽ പിരിയുന്നു എന്നുള്ള രീതിയിൽ ഉള്ള ഇങ്ങനത്തെ വൃത്തികെട്ട തംബ്നെയിൽസും ഇങ്ങനത്തെയൊക്കെ രീതിയിൽ തംബ്നെയിൽ ഉണ്ടാക്കണം, അമ്മാരെ അങ്ങ് പോകണം, അമ്മാരെ ചാനൽ പൂട്ടണം, അമ്മാരെ ചാനലിനി വേണമെന്നില്ല. ഞാൻ ഈ 326 ചാനലാണെന്ന് ആലോചിച്ചപ്പോൾ ഇപ്പോഴാണ് എനിക്ക് പിടികിട്ടിയത് ഈ 326 ഏതൊക്കെയാണെന്ന്, മനസ്സിലായോ? ഇതുപോലെ ഒരുപാട് ചാനൽസ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ബ്രോ എന്തായാലും വളരെ താങ്ക്സ് ആണ്. ഞാൻ സംഭവം ഇത് ഈ സംഭവം എനിക്ക് അറിയില്ല, ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ലായിരുന്നു ഈ ഒരു തമ്മിലും കാര്യങ്ങളും. അപ്പോൾ എനിക്കും തെറ്റുപറ്റിയാൽ നമ്മൾ അത് ഏറ്റു പറയണം, അത് ശരിയാണ്. ഞാൻ ആദ്യം വിചാരിച്ചിരുന്ന ഇതുപോലെ ഈ റോബിൻ്റെ ഫാമിലി സപ്പോർട്ട്സും കാര്യങ്ങളും ആയിരിക്കും ഈ ഒരു ഇഷ്യൂവിൽ വരുന്നത്. പക്ഷെ ഒരിക്കലുമല്ല ഇതുപോലത്തെ ഉള തംബ്നെയിലും കാര്യങ്ങളും ഞാനും തംബ്നെയിൽ വെച്ചിട്ടുണ്ട്. പക്ഷെ മിസ്ലീഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇമ്മാതിരി ചെയ്ത്ത് മിസ്ലീഡിംഗ് ഒന്നും ഞാൻ വെച്ചിട്ടില്ല, മനസ്സിലായോ? ഇമ്മാതിരി മിസ്ലീഡിംഗ് ഇതൊക്കെ ഒരുമാതിരി ഇത്രയും ഇതായിപ്പോയി, മനസ്സിലായോ? പിന്നെ ഇതുപോലെ വേറൊരു ചാനലുണ്ട്, ആ ചാനൽ എൻ്റെ ശ്രദ്ധയിൽ പിന്നെ കിട്ടിയില്ല. ഞാൻ ഒരുപാട് നോക്കി, ഞാൻ വേറൊരു ഫോണിലാണ് ഞാൻ കണ്ടത്. ഞാൻ പിന്നെ അതങ്ങ് വിട്ടുപോയി, ഫ്രണ്ടിൻ്റെ ഫോണിൽ ഇടയ്ക്ക് എന്തോ അവൻ്റെ യൂട്യൂബ് എടുത്ത് വെച്ച് നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ കണ്ടത്. സംഭവം ഓരോ നടന്മാരെ പേര് പറഞ്ഞിട്ട്, ദിലീപ് മരിച്ചു, അങ്ങനെ ഓരോ നടന്മാർ, മോഹൻലാൽ, മമ്മൂട്ടി എല്ലാവരെയും, അതുപോലെ നടിമാരെ, പിന്നെ ഇപ്പോൾ വേറെ ഭാഷയിലുള്ള നടന്മാരെ, നടിമാർ, ഇവരൊക്കെ മരിച്ചു എന്ന് പറഞ്ഞ് ആക്സിഡൻറ്റ് മരിച്ചു എന്ന് പറഞ്ഞിട്ട് വളരെ മിസ്ലീഡിംഗ് ആയിട്ട് വളരെ മോശമായിട്ട് ചെയ്യുന്ന ഒരു ചാനലും കൂടി ഉണ്ട്. ഒന്നല്ല, ഇതുപോലെ ഒരുപാട് ചാനലുണ്ട്. ഈ ചാനലുകളെല്ലാം കൂട്ട തന്നെ ചെയ്യണം. കാരണം അത്രയും നെഗറ്റീവും അത്രയും മിസ്ലീഡിങ്ങുമായിട്ടുള്ള ന്യൂസാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ചെയ്യുന്നത്. ഇതുപോലത്തെ ചാനലുകൾ എല്ലാം കൂട്ടാൽ തന്നെ ചെയ്യണം. ഇതിൽ റോബിൻ സ്ട്രൈക്ക് കൊടുക്കണമെങ്കിൽ ഒരിക്കലും ഞാൻ തെറ്റു പറയില്ല. കാരണം നമ്മുടെ സമൂഹത്തിൽ നല്ല കാര്യങ്ങൾ ഓക്കെ ക്രിട്ടിസൈസ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം, ഒരു തെറ്റുമില്ല. സമൂഹത്തിൽ നമുക്ക് ശരി എന്ന് തോന്നുന്ന നല്ല കാര്യങ്ങൾ, അതായത് ശരിയായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അഭിപ്രായം പറഞ്ഞ് വീഡിയോ ചെയ്യുന്നതിൽ ഒരിക്കലും തെറ്റില്ല. പക്ഷേ ഇമ്മാതിരി മിസ്ലീഡിംഗ് ആയിട്ടും ഫേക്ക് ന്യൂസുകളും ഫേക്ക് തമ്മിലും വെച്ച് ഒരാളെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്, ഇമ്മാതിരി ചെയ്ത്ത് വീഡിയോസ് ചെയ്യുന്ന ചാനലുകൾ കൂട്ടാൽ തന്നെ ചെയ്യണം. അല്ല, ഇങ്ങനെ അവന്മാരെ ഇനി പാരി വാങ്ങണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം അത്രയും മോശമായ രീതിയിലാണ് ഇവർ വീഡിയോസ് ചെയ്യുന്നത്. ഇത് ഇപ്പം ഞാൻ ഈ സ്ക്രീൻഷോട്ട് കൊടുത്തില്ലേ, 1, 2, 3 ചാനൽ, ഇതെനിക്കൊരു ബ്രോ അയച്ചു തന്നെയാണ് കേട്ടോ. ഞാനല്ലാതെ ഞാൻ ഇതൊന്നും സെർച്ച് ചെയ്ത് പോയതുമല്ല, ഒന്നുമല്ല. എന്തായാലും ആ ബ്രോയ്ക്ക് താങ്ക് യു, അല്ലാതെ എൻ്റെ അപ്പുറം ഒന്നും പറയാനല്ല. സംഭവം ഇത്രയും ചെയ്ത് പരിപാടി ചെയ്യുന്ന ഒരുപാട് ചാനലുണ്ട്, എല്ലാം കൂട്ടിക്കെട്ടണം. അത് റോബിൻ അങ്ങനെ ഈ ഒരു ചാനലിലാണ് ഫോക്കസ് ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലായത്. സംഭവം ഞാൻ ഇത്രയും ദിവസം വിചാരിച്ചുകൊണ്ടിരുന്നു ഈ റോബിൻ ഫാമിലി അവർ. പിന്നെ സത്യം ഇന്ന് ജിനൂസിൻ്റെ ഒരു വീഡിയോയിൽ ഞാനത് ജിനൂസിൻ്റെ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ എനിക്ക് മനസ്സിലായതാണ് റോബിൻ ഇത് അവർ കിടന്നിവിടെ കിടന്ന് കാ കൂക്കിയിരുന്നു. അതായത് റോബിൻ ഫാമിലി എന്ന് വന്നിട്ട് എന്തൊക്കെ വന്ന് രാവിലെ എണീറ്റ് ഇന്ന് പാട്ടും പാടി കൂവി കൊട്ടും കുറവായിട്ട് നടക്കുന്നവരെ റോബിൻ സത്യം പറഞ്ഞാൽ മൈൻഡ് ചെയ്യുന്നില്ല, ഉറപ്പാണ്. റോബിൻ മൈൻഡ് ചെയ്യുന്നില്ല, അത് എനിക്ക് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. അവരുടെ ചാനലൊന്നും ആരും തിരിഞ്ഞു നോക്കപ്പോലുമില്ല. റോബിൻ അത്
ഒരു സൈഡിൽ അത് വിട്ട കേസായിരിക്കും. ഏഹ് അവരെ ഇനിയിപ്പോ അവരെ മോശമായിട്ട് ഞാൻ പറഞ്ഞതല്ല, അതായത് അവര് വേറെ പരിപാടിയൊന്നുമില്ല, രാവിലെ വന്നതിനും ചുമ്മാ ചെയ്ത് കൊട്ടും കൂടെ വേട്ടിരിക്കും. അതുപോലത്തെ ചാനലിനല്ല റോബിൻ ഇതിൽ ഫോക്കസ് ചെയ്ത്, മനസ്സിലായി? അല്ലാതെ അവരെ ചാനലിൽ മോശം ചാനല് ചെറിയ ചാനലൊന്നുമില്ല, അങ്ങനെയൊന്നുമല്ല ഞാൻ പറഞ്ഞത്, മനസ്സിലായി? അവര് എന്തൊക്കെയോ പരിപാടി അവിടെ ഇരുന്ന് കാണിക്കുന്നു. ഇതുപോലെ മിസ്ലീഡിങ് കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് അവരൊന്നും അല്ല ഇതുപോലത്തെ ചാനൽ. ഇപ്പോൾ ചിലപ്പോൾ എൻ്റെ ചാനല് ചിലപ്പോൾ റോബിൻ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരിക്കും, കാരണം ഞാൻ ഒരുപാട് ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഞാൻ എൻ്റെ മാന്യമായ രീതിയിൽ എനിക്ക് എൻ്റെ ഒപ്പീനിയൻ പറഞ്ഞിട്ടാണ്. ചിലപ്പോൾ അത് പേഴ്സണലി അവർക്ക് പിടിക്കണമെന്നില്ല, അവരത് എടുത്ത് നോക്കുമ്പോൾ അത് അവൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നു, ശരിയായിരിക്കാം, അതൊക്കെ ഓരോരുത്തരുടെ പോയിന്റ് ഓഫ് വ്യൂ. പിന്നെ ഒരു കാര്യം, വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം ഞാൻ പറഞ്ഞില്ല ഈ പറഞ്ഞ പോലെ രണ്ട് മൂന്ന് ചാനലാണ് വിചാരിച്ചിരുന്നത്, പക്ഷെ അവരൊന്നും അല്ല. 326 വന്നപ്പോൾ ഞാൻ ഉറപ്പിച്ച് ഞാനും ഉണ്ട്, കാരണം റോബിൻ്റെ വീഡിയോസ് ഒരുപാട് ഞാൻ ക്രിറ്റിസൈസ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഫാമിലി കാര്യങ്ങൾ വലിച്ചിട്ടിട്ടാണ് ഞാൻ വീഡിയോസ് ചെയ്തിട്ടില്ല. ഫാമിലിയുടെ റോബിൻ്റെ അച്ഛൻ്റെ കേസ് വന്ന സമയത്ത് ഞാൻ ഒന്ന് രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അത് മോശമായി പോയി എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലാതെ അവരാരെയും വലിച്ചിരോട്ടിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല. പിന്നെ ഈ പറയുന്ന പോലെ റോബിൻ്റെ ഫാമിലിയൊക്കെ വലിച്ച് ഇട്ട് ചെയ്തത് ചെകുത്താൻ ചെയ്തിട്ടുണ്ട്. ചെകുത്താൻ റോബിൻ്റെ അച്ഛനെയും അമ്മയൊക്കെ കളിയാക്കി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാനത് പേഴ്സണലി അതിൻ്റെ ഒപ്പീനിയൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോശമായി പോയി ചെകുത്താനേ എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ പിന്നെ ആറാട്ടെണ്ണൻ അങ്ങനെ മോശമായിട്ട്, ആറാട്ടെണ്ണ എന്തോ ഫാമിലിയൊന്നും വലിച്ചിട്ടില്ല, വന്നിട്ടെന്നിട്ട് എന്തൊക്കെയോ വിളിച്ച് പറയും. പിന്നെ ആറാട്ടെണ്ണൻ്റെ ഫുൾ വീഡിയോസ് അങ്ങനെയാണ്, ഇടയ്ക്കിടയ്ക്ക് ലാലേട്ടനെ ഇൻട്രാക്ട് ചെയ്തിട്ടിട്ട് എന്തൊക്കെയോ വിളിച്ച് പറയും. ആറാട്ടെണ്ണ നമ്മൾ ആ ഒരു കേസിൽ ഞാൻ അതിൽ അങ്ങനെ എന്തോ ചെയ്തുകൊണ്ട് പോട്ടെ, അങ്ങനെ ആ ഒരു ടൈപ്പിൽ അങ്ങനെ പോകുന്നു. ഓക്കെ പോട്ടെ, ചെകുത്താൻ ഇടയ്ക്ക് ഫാമിലിയൊക്കെ വലിച്ചിട്ട്, റോബിൻ്റെ ഫാമിലിയൊക്കെ വലിച്ചിട്ട്, പിന്നെ അതൊന്നും അല്ല, അതിപ്പം ജസ്റ്റ് ഓഫ് ട്രോൾ എന്ന് പറഞ്ഞെങ്കിൽ ട്രോൾ സെൻസിലെങ്കിൽ നമുക്ക് എടുത്ത് കളയാം, പക്ഷേ ഇമാതിരി കുറേ തമ്മിലും വെച്ചിട്ട് ഇറക്കുന്നില്ലേ, ഈ ചാനലൊക്കെ പൂട്ടാ തന്നെ ചെയ്യണം. കാരണം ഇതുപോലത്തെ ഒരുപാട് ഫേക്കായിട്ടുള്ള ന്യൂസ് സ്പ്രെഡ് ചെയ്യുന്ന ഒരുപാട് ചാനലുണ്ട്, അതൊന്നും സത്യം പറഞ്ഞാൽ ഇനി വേണ്ട, പൂട്ടി തന്നെ പോകണം. അത് സ്ട്രൈക്ക് കൊടുത്താലും തെറ്റില്ല. ഇനിയിപ്പോൾ റോബിൻ്റെ ലിസ്റ്റിൽ എനിക്ക് സ്ട്രൈക്ക് ഉണ്ടോയെന്ന് അറിയില്ല, ഞാൻ എന്തായാലും നോക്കട്ടെ, അറിയില്ല. അങ്ങനെ എങ്ങനെ സ്ട്രൈക്ക് കിട്ടിയാൽ ഇനിയിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ, എന്തായാലും കൊള്ളാം. പക്ഷേ ഈ തമ്മിലും കാര്യങ്ങളും അയച്ചു തന്നതുകൊണ്ട് ഞാൻ ഈ സംഭവം അറിയുന്നത് കേട്ടോ. ഞാനിപ്പോൾ ഈ റോബിൻ്റെ ഇഷ്യൂ ആയാലും ഞാൻ ഇങ്ങനെ ഇപ്പോൾ നിങ്ങൾ ആൾക്കാരൊക്കെ ഇരുന്ന് വാങ്ങി ഭയങ്കരമായിട്ട് സെർച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കും, ഞാൻ അങ്ങനെയൊന്നും നിരീക്ഷിക്കത്തില്ല. ഞാൻ ജസ്റ്റ് അങ്ങ് പോകും, നോക്കിയും കാര്യങ്ങളും ഒപ്പീനിയൻ പറഞ്ഞ് അങ്ങ് പോകും, അല്ലാതെ ഈ ചകഞ്ഞ് നോക്കാൻ പോകത്തില്ല. ഈ ഇതുപോലത്തെ കേസുകളൊന്നും മനസ്സിലായി, ചകഞ്ഞ് നോക്കില്ല. ഇപ്പം നമ്മൾ അല്ലാതെ സോഷ്യൽ റിലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നോക്കുമ്പോഴാണെങ്കിൽ വീണ്ടും കുറച്ചുകൂടി ഒന്ന് ചകഞ്ഞ് നോക്കും, അല്ലാത്ത ഇതുപോലത്തെ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കാര്യം വരുമ്പോൾ നമ്മൾ അത്രയും ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ നോക്കത്തില്ല, ശ്രദ്ധിക്കത്തില്ല. പക്ഷേ ഈ ഒരു കേസിൽ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ റോബിൻ സ്ട്രൈക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ചാനൽസിന് കൊടുക്കുന്നതിൽ ഒരു തെറ്റില്ല. പിന്നെ കുറേ പേര് ജിനൂസിൻ്റെ പേര് പറയുന്നു, അത് എന്തിനാണെന്ന് എനിക്ക് ഇതുവരെ ഒരു പിടിയും കിട്ടുന്നില്ല. അങ്ങനെ ജസ്റ്റ് വൺ ഓഫ് ട്രോള് കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നു, ക്രിറ്റിസൈസ് ആയാലും നൈസ് രീതിയിൽ ചെയ്തു പോകുന്നു, അങ്ങനെ കുറേ പേര് പറയുന്നുണ്ട്, എന്താണ് പിടിയെന്നൊന്നും എനിക്കില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യും. പുതിയൊരു വീഡിയോ കേട്ടോ, ബൈ.